ഇപ്പോൾ ശ്രീ പി കൃഷ്ണദാസ് അത് ഇപ്പോഴും കേന്ദ്രം അവഗണിച്ചത് കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുപോയത് എന്നുള്ള വിശദീകരണമാണ് കിട്ടുന്നത്. ഇന്ന് ധനമന്ത്രി ആവർത്തിച്ച കാര്യം പറഞ്ഞു, ഒറ്റക്കെട്ടായി സംസ്ഥാനം നിൽക്കണം കേന്ദ്രത്തിന്റെ ഈ അവഗണനയ്ക്കെതിരെ എന്ന് പറഞ്ഞു. ഇന്ന് ധനമന്ത്രി നൽകിയ കണക്കനുസരിച്ചാണെങ്കിൽ 54,000 കോടി രൂപയുടെ കുറവാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് 57,400 എന്നാണ്. ആ കണക്കിൽ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിൽ നിന്ന് നൽകിയ പണത്തിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട്, അതെല്ലാവരും സമ്മതിക്കുന്നുമുണ്ട്. ശ്രീ പി കൃഷ്ണദാസ്. മഞ്ജുഷേ, വളരെ കാലങ്ങളായി ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിരം പല്ലവിയാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം കിട്ടാനുണ്ട്, കേന്ദ്ര സഹായം കിട്ടാനുണ്ട്, കേന്ദ്രം GST വിഹിതം നൽകുന്നില്ല, കേന്ദ്രം കേരളത്തിന് നൽകേണ്ട വിഹിതം നൽകുന്നില്ല. ഈ തരത്തിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല്ലവികളാണ്. കഴിഞ്ഞ 2 മാസം മുൻപ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി GST വിഹിതം കിട്ടിയിട്ടില്ല, ഏതാണ്ട് 28,000 കോടി രൂപയോളം കേരളത്തിന് കിട്ടാനുണ്ട് എന്നൊരു കള്ളക്കണക്ക് പറഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം തന്നെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അത് 785 കോടി രൂപ മാത്രമേ ഉള്ളൂ, അത് പിറ്റേ ദിവസം തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കിട്ടാനുള്ള GST വിഹിതം കൊടുത്തു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ മാസത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും GST വിഹിതം കൊടുത്ത പോലെ തന്നെ കേരളത്തിന് കൊടുത്തു. GST വിഹിതമായി കേരളത്തിന് ഒന്നും തന്നെ കിട്ടാനില്ല. ഇവരിപ്പോ കണക്ക് പറയുന്നതിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്വാഭാവികമായും 2017-18 കാലഘട്ടങ്ങളിലെ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഈ കണക്കുകളെല്ലാം കണക്കുകൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 15-ാം ധനകാര്യ കമ്മീഷന്റെ നിലപാടനുസരിച്ച് കേരളത്തിന് കിട്ടേണ്ട നടപടിക്രമങ്ങളിൽ കിട്ടേണ്ട സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ഒന്നും ലഭിക്കാനില്ല എന്നത് മാത്രമല്ല, കേരളത്തിന് കൂടുതലാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, റോഡുകളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും പൊതുവായി കേരളത്തിന്റെ എല്ലാ ഫണ്ടുകളുടെ കാര്യത്തിലും അത് തൊഴിലുറപ്പ് പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമാണെങ്കിലും അതെല്ലാം കേരളത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിലും സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, കേരളം ഇതിൽ CAG റിപ്പോർട്ട്, ഓഡിറ്റഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. പണം കിട്ടാനുണ്ടോ എന്ന് പറയുന്ന മേഖലകളിൽ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴയകാല കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർ കൂട്ടിവെച്ചിട്ടുള്ള കണക്കുകളാണ്, അതിന് യാതൊരു പ്രസക്തിയും. കേന്ദ്ര നികുതി വിഹിതത്തിലുള്ള നമ്മൾ ഒരുപാട് സാങ്കേതിക കാര്യങ്ങളിലേക്ക് പോകേണ്ടാത്തത് കൊണ്ടാണ് ഈ കേന്ദ്ര നികുതി വിഹിതത്തിൽ പകുതിയോളം കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എന്താണ്, ഇപ്പോൾ ഈ റവന്യൂ വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവ് നികത്തുന്നതിന് വേണ്ടി, അന്തരം കുറയ്ക്കുന്നതിന് വേണ്ടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് എന്ന ഇനത്തിൽ നൽകുന്നുണ്ടല്ലോ, അവിടെ 8,400 കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറയുന്നത്. അതുപോലെയാണ് ഈ GST കുടിശ്ശികയുടെ കാര്യം. GST നഷ്ടപരിഹാരം 12,000 കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളുമാണ് പ്രധാനപ്പെട്ടതായി പറയുന്നത്. ഒന്നുകൂടിയുണ്ട് ഈ വായ്പാ പരിധി, അത് കുറച്ചത് കൊണ്ടുണ്ടായിരിക്കുന്ന നഷ്ടം, അതായത് കടമെടുപ്പിനുള്ള അവസരം നഷ്ടമായിരിക്കുന്നു കേരളത്തിന്. ഇങ്ങനെ 4 പ്രധാന കാര്യങ്ങളാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത്. ഇതിൽ വസ്തുതകളില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഈ കേന്ദ്ര നികുതി വിഹിതത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പഴയ ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡവും ഇപ്പോഴത്തെ ധനകമ്മീഷന്റെ മാനദണ്ഡവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതനുസരിച്ച് പെർസെന്റേജിൽ കുറവ് വന്നിട്ടുണ്ട്. അത് എടുത്തു പറയുവാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയുകയും ചെയ്യും. മഞ്ജുഷേ, പഴയ 14-ാം ധനകാര്യ കമ്മീഷന്റെ സ്ഥിതിയിലല്ല 15-ാം ധനകാര്യ കമ്മീഷന്റെ വിവിധ വിഭവങ്ങളുടെ വിതരണം നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ 9 സംസ്ഥാനങ്ങൾക്ക് ആ തരത്തിൽ പെർസെന്റേജ് ഓഫ് അവരുടെ കോൺട്രിബ്യൂഷൻ അത് കുറയുന്ന സാഹചര്യമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ മുഴുവൻ വിഭവങ്ങളെയും വിതരണം ചെയ്യുക എന്നുള്ളൊരു സംവിധാനത്തിലേക്കാണ് 15-ാം ധനകാര്യ കമ്മീഷന്റെ നിലപാടുകൾ മാറിയിട്ടുള്ളത്. ഇവർ പഴയ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ട് അത് ഞങ്ങൾക്ക് കിട്ടാനുണ്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വരുമാനത്തെക്കുറിച്ച് നിങ്ങളും ഈ കണക്കുകൾ പുറത്തുവിടുക, കേന്ദ്ര സർക്കാരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടല്ലോ, നിങ്ങളുടെ നേതാക്കൾക്ക് നല്ല ബന്ധമാണല്ലോ. അപ്പോൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് ഈ 2020-21, 2021-22, 2022-23 ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷം എത്ര രൂപ കൊടുത്തിട്ടുണ്ട് ഓരോ അക്കൗണ്ടിലും എന്ന കാര്യം പുറത്തുവിടുക. ഇപ്പോൾ വെബ്സൈറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ ഈ മുഴുവൻ രേഖകളും കിട്ടുകയില്ല. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പുറത്തുവിടട്ടെ എത്ര കോടി രൂപ കിട്ടിയിട്ടുണ്ട്, അത് എത്ര കുറവാണ് വന്നിട്ടുള്ളത്, അത് എന്നത്തേതിനേക്കാൾ കുറവാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ സംസ്ഥാന സർക്കാരും പുറത്തുവിടട്ടെ. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്കുണ്ടാവുന്ന ഈ സംശയം ദൂരീകരിക്കാൻ കഴിയുമല്ലോ. അതിന് രണ്ട് കൂട്ടരും ഇട്ട് തയ്യാറാകുന്നുമില്ല. മഞ്ജുഷ, ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. ഒന്ന്,
2017-18 2018-19 കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ തോത് എന്ന് പറയുന്നത് 41% 2021-22 എത്തിയപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ തോത് എന്ന് പറയുന്നത് 31% കുറഞ്ഞു, അതായത് 10% കുറഞ്ഞു. ആ കുറഞ്ഞതിനെ കണക്കാക്കാതെ അവർ പറയുന്നത് നിലവിൽ 2017-18 കാലഘട്ടത്തിലെ ശതമാനം അനുസരിച്ച് ഇപ്പോഴത്തെ വരുമാനം കിട്ടണമെന്നാണ്. അതെങ്ങനെയാ നടക്കുക? നമ്മുടെ രാജ്യത്ത് ബംഗാളിന് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച്, യുപിക്ക് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച്, മധ്യപ്രദേശിന് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച്, രാജസ്ഥാനിന് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് ഇതിനെ തുലനം ചെയ്തുകൊണ്ട് അവർ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് തത്തുല്യമായിട്ട് വരുമാനത്തിന്റെ തോത് കിട്ടണം എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും ധനവിഭവ വിതരണത്തിന്റെ കാര്യത്തിൽ നടക്കുന്ന കാര്യമല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ ധന വരുമാനം എന്ന് പറയുന്നത് 10% കുറഞ്ഞിരിക്കുന്നു 2021-22 റിപ്പോർട്ട് അനുസരിച്ച്. അപ്പൊ അത് കാണാതെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് അത് കിട്ടണമെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജി എസ് ടി വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജി എസ് ടി കൗൺസിൽ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ചെയ്യാൻ ജി എസ് ടി കൗൺസിലിനപ്പുറത്തേക്ക് മാറിയതുകൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതിൽ നമ്മുടെ ധനകാര്യമന്ത്രിയും അംഗമാണ്, അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളല്ല. അപ്പൊ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ, യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങളും പുറത്തുവിടും. അതൊരു കണക്ക് രൂപത്തിൽ തന്നെ ഇന്ന ഇന്ന അക്കൗണ്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ ഇനി കൊടുത്തു തീർക്കാനുണ്ട്, അത് സംശയത്തിന് ഇട നൽകാത്ത രീതിയിൽ അത്തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിടൂ. അതിന് നിങ്ങളും തയ്യാറാകുന്നില്ലല്ലോ. അപ്പോൾ എന്തോ ഒഴിക്കാനുണ്ട് അവിടെ രണ്ടിടങ്ങളിൽ. ഈ തരത്തിൽ തെറ്റായ ഒരു കണക്ക് അവതരിപ്പിച്ചപ്പോൾ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പാർലമെന്റിൽ പറഞ്ഞല്ലോ. അതാ ജി എസ് ടി വിഹിതത്തിന്റെ, ജി എസ് ടി നഷ്ടപരിഹാരത്തിന്റെ കാര്യം മാത്രമായിരുന്നു വന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. ശരി ശരി ശരി, എന്തായാലും അത്തരത്തിലുള്ള കണക്ക് പറഞ്ഞാൽ ഈ തർക്കം ഒഴിവാക്കാൻ കഴിയും, ആരാണ് നുണ പറയുന്നതെന്ന് മനസ്സിലാക്കാനും കഴിയും.